നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഒയുടെ ലിസ്റ്റുകളൊക്കെ ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം എം എസ് പി എസ് എ പിന്നെ കെ പി നാല് പേരെയുള്ള ഇപ്പം വന്നിട്ടുണ്ട് കെ പി ഫൈവ് അടുത്ത ദിവസങ്ങളിൽ വരും അതുപോലെ തന്നെ ഡബ്ല്യു സി പിയുടെ ലിസ്റ്റുകളൊക്കെ ഓൾറെഡി റെഡിയാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ എന്നാണും വരും അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട ലിസ്റ്റിലെ കട്ട് ഓഫുകളും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ കൂട്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് ലിസ്റ്റിലെ ആൾക്കാരുടെ എണ്ണവും വളരെ കുറവാണ് അപ്പോൾ ഇത് വെച്ചിട്ട് കുറേ ആൾക്കാർക്കിപ്പം അല്ലെങ്കിൽ ഇതൊരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഡൗട്ടാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് കൂടുതൽ ആൾക്കാരും ഇപ്പം പെട്ടിരിക്കുന്നത് കട്ട് ഓഫ് കൂടിയതുകൊണ്ട് അപ്പോൾ അവർക്കുള്ള ചാൻസ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കിടക്കുന്നവരുടെ ചാൻസ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ ഷോർട്ട് ലിസ്റ്റുകളിൽ എത്ര പേര് ഉൾപ്പെട്ടിരണം എന്ന് ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയിൽ കുറച്ച് ഡാറ്റ എത്ര പേര് ഫിസിക്കലിൽ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്ക്വാളിഫൈ ആയിപ്പോയി അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് വെച്ച് പുതിയ ലിസ്റ്റിലും ഫിസിക്കലിന് ശേഷം എത്ര പേര് ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റാണ് വരാൻ ചാൻസ് ഉള്ളത് അത് നിലവിൽ വന്നിരിക്കുന്ന ലിസ്റ്റിൻ്റെ ബേസിക്കാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം വരാനുള്ള ഡബ്ല്യു സി പി എം കെ പി ഫൈവ് ആണ് അപ്പോൾ അടുത്ത ദിവസങ്ങൾ വരും അപ്പോൾ അതിനെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല എങ്കിലും സപ്ലിമെൻ്റൽ ലിസ്റ്റ് കയറിയ ചാൻസ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ ഈ ഒരു പെർസെൻറ്റേജ് വെച്ച് നമ്മൾ പറയാൻ പോകണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ ഈ ഒരു കൊടുത്തിരിക്കുന്ന ടേബിൾ ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു ടേബിൾ ആണ് അതിൻ്റെ ഒരു പാർട്ട് ഞാനിവിടെ പറയുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രീവിയസ് കട്ട് ഓഫ് ഫിലിംസിൻ്റെ മെയിൻസിൻ്റെ ആയിട്ടും അതോടൊപ്പം തന്നെ ഫിസിക്കൽ ടെസ്റ്റിന് മുന്നേ ഇട്ടിരുന്ന ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേരാണ് വന്നത് അതിന് ശേഷം റാങ്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ഈ ടേബിളിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് രണ്ട് കോളം നിങ്ങൾ ശ്രദ്ധിക്കാനകത്ത് ടോട്ടൽ ആൾക്കാർ എത്ര പേര് ഷോർട്ട് ലിസ്റ്റ് വന്നു എന്നുള്ളതിൻ്റെ ഒരു അക്കൗണ്ടും ആ ഒരു കൊടുത്തിട്ടുണ്ട് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി നാല് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തെട്ട് മൂവായിരത്തി എഴുന്നൂറ്റി രണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഇതൊക്കെയാണ് ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ ടോട്ടൽ എണ്ണം അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിൽ ലാസ്റ്റ് കോഴ്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എത്ര പേര് ഫിസിക്കലി ഡിസ്ക്വാളിഫൈ ആയെന്നുള്ളതിൻ്റെ കൗണ്ടാണ് അപ്പം ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ അടുത്തൊരു സെക്ഷനിൽ കണക്ക് കൂട്ടുന്നതായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കണക്കുകൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ടേബിൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു സി പി യുടെയും സി പി ഒയുടെയും കഴിഞ്ഞ വർഷത്തെ അഞ്ഞൂറ്റി മുപ്പത് പാർ രണ്ടായിരത്തി പത്തൊമ്പതും പൂജ്യം തൊണ്ണൂറ്റി നാല് പാർ രണ്ടായിരത്തി ഇരുപതും ആ ഒരു റാങ്ക് ലിസ്റ്റിൽ അതിന് വരുന്നതിന് മുമ്പ് ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് എത്ര പേര് ഫിസിക്കലി ഡിസ്ക്വാളിഫൈ ചെയ്തു അവരുടെ ഒരു പെർസെൻറ്റേജ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഓരോ കണക്ക് നോക്കുമ്പോഴേക്കും എസ് ഐ പിയിൽ ഷോർട്ട് ലിസ്റ്റിൽ ടോട്ടൽ കൗണ്ട് നമ്മളിതിനു മുമ്പ് ആ ടേബിളിൽ പറഞ്ഞു അതിൽ അൻപത്തിമൂന്ന് പോയിന്റ് ആറ് അഞ്ച് ശതമാനം ആൾക്കാരും ഡിസ്ക്വാളിഫൈ ആയി എം എസ് പിയുടെ ആണെങ്കിൽ അമ്പത്തിനാല് പോയിൻറ്റ് രണ്ട് എട്ടും കെ പി വണ്ണിൻ്റെ നാൽപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് അഞ്ചും കെ പി ടുവിൽ അമ്പത്തൊന്ന് പോയിൻറ്റ് ആറ് ഏഴ് കെ പി ത്രീ അമ്പത്തൊന്ന് പോയിൻറ്റ് പൂജ്യം ആറ് കെ പി ഫോറ് അമ്പത്തൊന്ന് പോയിന്റ് പൂജ്യം ആറ് കെ പി ഫൈവിൽ അമ്പത് പോയിൻറ്റ് എട്ട് ഏഴ് ഡബ്ല്യു സി പി ഒ അറുപത്തേഴ് പോയിൻറ്റ് മൂന്ന് അൻപത് അപ്പോൾ ഇത്രയും ആണ് പെർസെൻറ്റേജ് കണക്ക് എത്ര ശതമാനം ആൾക്കാർ ഷോർട്ട് ലിസ്റ്റിൽ നിന്നും ഡിസ്ക്വാളിഫൈ ആയിപ്പോയി ഫിസിക്കലിന് ശേഷം ആ ഒരു കണക്കാണ് നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഇനി റൈറ്റ് സൈഡിൽ നമ്മൾ പുതിയ സി പി ഒ ഡ്ല്യു സി പി ഒ അതിൻ്റെ ഇതുവരെ വന്നിരിക്കുന്ന ലിസ്റ്റിൻ്റെ ആ ഒരു ബേസ് ചെയ്ത് ഈ ഒരു പെർസെൻറ്റേജുമായിട്ട് നമ്മളൊന്ന് താരതമ്യപ്പെട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഇത്രത്തോളം ശതമാനം ആൾക്കാർ അടുത്ത ലിസ്റ്റിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്ത് പോകുകയാണെങ്കിൽ ഫിസിക്കലിന് ശേഷം ഡിസ്ക്വാളിഫൈ ചെയ്ത് ഏകദേശം ഈ ഒരു കണക്കിൽ പോവുകയാണെങ്കിൽ നമുക്ക് എത്ര ശതമാനം ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും നിലവിൽ വരാൻ പോകുന്നെന്നുള്ള നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ നമ്മളൊരു കണക്ക് കൂട്ടി ഒന്ന് അനാലസിസ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അതിൽ ആദ്യം നമുക്ക് കണക്കൊന്ന് പറയാം നിലവിൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ ടോട്ടൽ കൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഐ പി നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉൾപ്പെടെയാണ് ഈ എം എസ് പി നോക്കുമ്പോഴേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കെ പി വണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കെ പി ടു രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് കെ പി ത്രീ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കെ പി ഫോർ രണ്ടായിരത്തി എഴുപത്തൊന്ന് ഇനിയിപ്പം കെ പി ഫൈവും ഡബ്ല്യു സി പിയും വന്നിട്ടില്ല അപ്പോൾ അവിടെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇടുകയാണ് അപ്പം അതിൻ്റെ ഒരു പെർസെൻറ്റേജ് വെച്ച് നമ്മൾ നോക്കുമ്പം ഇതിനുമ്പ് ഡിസ്ക്വാളിഫൈ ചെയ്യാ ആൾക്കാരുടെ ആ ഒരു പെർസെൻറ്റേജ് വെച്ച് നമ്മൾ നോക്കുമ്പോഴേക്കും എസ് ഐ പിയുടെ ഏകദേശം റാങ്ക് ലിസ്റ്റ് വരാൻ ചാൻസ് ഉള്ള ഒരു എക്സ്പെക്റ്റഡ് ഒരു കൗണ്ട് എന്ന് പറഞ്ഞാൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് പേരടങ്ങുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വരാൻ ചാൻസ് അതോടൊപ്പം തന്നെ എം എസ് വിയുടെ നോക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേര് കെ പി വണ്ണിൻ്റെ എഴുന്നൂറ്റി ഇരുപത്തി ആറ് കെ പി ടുവിൻ്റെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് കെ പി ത്രീയുടെ ആയിരത്തി എഴുപത്തി ഒൻപത് കെ പി ഫോറിൻ്റെ ആയിരത്തി അൻപത്തിയേഴ് അപ്പോൾ ഇതാണ് ഒരു എക്സ്പെക്റ്റഡ് ഒരു കൗണ്ട് അതായത് എത്ര പേരടങ്ങുന്ന റാങ്ക് ലിസ്റ്റാണ് വരുന്നത് എന്ന് തന്നെയാണ് നമ്മുടെ ഒരു അനുസരിച്ച് അപ്പോൾ നമ്മളിത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സപ്ലിമെൻ്ററി ലിസ്റ്റിൻ്റെ ചാൻസ് പറയുമ്പോഴേക്കും അതിന് മുമ്പ് നമ്മൾ എത്ര പേരടങ്ങുന്ന ലിസ്റ്റാണ് വരാൻ ചാൻസ് ഉള്ളത് ബിസ്റ്റ് ഒന്ന് നമ്മൾ ഒരു ഔട്ട്ലൈനായിട്ട് ഇനി ഇനിയിപ്പോൾ ചാൻസ് പറയുകയാണെങ്കിൽ വളരെ ചുരുക്കം പേരടങ്ങുന്ന റാങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട് ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മറ്റേ റിസർവേഷൻ കമ്മ്യൂണിറ്റിക്കാർക്ക് ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ലിസ്റ്റിൽ ഇതുപോലെ ആൾ പറയുമ്പോഴേക്കും മിക്ക റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ചിട്ട് മിക്ക കാറ്റഗറിയിലേക്കും വേണ്ട ആൾ മെയിൻലെസ്റ്റിലുണ്ടാവണമെന്നില്ല പല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ പെട്ടണമെന്നില്ല അപ്പം സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ നിന്ന് അതിനനുസരിച്ച് ആൾക്കാർ കയറി പോകേണ്ടി വരും ഇപ്പം കഴിഞ്ഞ ലിസ്റ്റൊക്കെ ഡബ്ല്യു സി പിയുടെയൊക്കെ എടുക്കുമ്പോഴേക്കും മുസ്ലിം കാറ്റഗറിക്കും അതുപോലെ തന്നെ എസ് ടി കാറ്റഗറിക്കൊക്കെ നല്ല ചാൻസ് ആയിരുന്നു എന്ന് വെച്ചാൽ സപ്ലിമെൻ്റൽ ലിസ്റ്റൊക്കെ കംപ്ലീറ്റ് എടുത്തു അതുപോലെ തന്നെ കൺവേർട്ടർ ക്രിസ്ത്യൻസ് കാറ്റഗറി സി 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 കാറ്റഗറി ഒക്കെ ആവുമ്പോഴേക്കും നല്ല ചാൻസ് ഉണ്ടായി ഓൾറെഡി ഫുള്ള് കവർ ചെയ്താണ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അതിനനുസരിച്ച് വേക്കൻസി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് അതുപോലെ തീർത്തെടുത്തത് അപ്പോൾ ഈ പ്രാവശ്യം അതുപോലെ തീർത്തെടുക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും ചാൻസ് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല നല്ല രീതിയിൽ ഉണ്ടാകാനാണ് ചാൻസ് എന്ന് അതുപോലെ വെട്ടിച്ചുരുക്കിയാണ് ഈ ലിസ്റ്റ് വരാൻ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് എന്താണേലും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലായി പോയല്ലോ വേറെ ചാൻസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് വെറുതെ ഫിസിക്കലി ചെയ്യാണ്ട് നമ്മൾ ടെൻഷൻ അടിച്ചോ മടിച്ചു എഴുന്നിട്ടോ ഒരു കാര്യമില്ല അപ്പം ചാൻസിൻ്റെ കാര്യം നമ്മൾ നമ്മുടെ ഒരു എക്സ്പെക്റ്റഡ് രീതിയിൽ നമ്മൾ പറയുന്നതെന്നേ ഉള്ളൂ അപ്പം ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഈ സപ്ലിമെൻ്റ് ലിസ്റ്റിലാണേലും വന്നിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫിസിക്കലിനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പം മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ വെറുതെ മനസ്സ് മടിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പം ചാൻസിൻ്റെ കാര്യം നമുക്ക് ഇത്രയേ പറയാനുള്ളൂ അപ്പം ഈ ഒരു പോസിറ്റീവ് മൈൻഡിലോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക അല്ലാണ്ട് നിങ്ങൾ സപ്ലിമെൻ്റൽ ലിസ്റ്റിലായി പോയല്ലോ മെയിൻ ലിസ്റ്റിൽ കയറാൻ പറ്റിയില്ലോ എന്ന് കാര്യം കാര്യമെന്ന് വെച്ചാൽ കഴിഞ്ഞ ലിസ്റ്റ് പോലെയല്ല ഈ ലിസ്റ്റ് വളരെ ചുരുക്കിയാണ് എടുത്തിരിക്കുന്നത് അപ്പം പി എസ് സിയുടെ തീരുമാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഉദ്യോഗാർത്ഥികളുടെ പരാതി മൂലം മാക്സിമം ലിസ്റ്റ് വെട്ടി കുറച്ച് മാക്സിമം പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം ലിസ്റ്റുകൾ തന്നെ പെട്ടെന്ന് പെട്ടെന്നാണല്ലോ എക്സാം നടത്തി പെട്ടെന്ന് പെട്ടെന്ന് ലിസ്റ്റ് തന്നെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു കണക്കൂടിനനുസരിച്ച് മുന്നോട്ട് പോവുക സപ്ലിമെൻ്റ ലിസ്റ്റുകാർ മടിക്കാതെ തന്നെ ഫിസിക്കൽ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക അപ്പോൾ അത് പാസ്സാകാൻ നോക്കുക അപ്പം ഇനിയിപ്പോൾ വരാനുള്ളത് കെ പി ഫൈവ് ഡബ്ല്യു സി പി ആണ് അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്നാണല്ലോ വരും എന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം പുതിയ നോട്ടിഫിക്കേഷൻ വരാനുള്ള ആ ഒരു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു ലിസ്റ്റുകളെല്ലാം വരുന്നത് അതുകൊണ്ടാണ് ഇതെല്ലാം കംപ്ലീറ്റ് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്ത് തീർക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കണ്ട അടുത്ത നോട്ടിഫിക്കേഷൻ അടുത്ത മാസം തന്നെ വരും അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അപ്പം ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക അപ്പം നിങ്ങൾ വിലപ്പെട്ട സപ്പോർട്ട് നമ്മൾ ഈ ഇൻഫോർമേഷൻസിന് നൽകുക അപ്പോൾ അടുത്ത വീഡിയോ ആയി ഉടൻ തന്നെ വരാം ബൈ